नमस्कार एल्लावर्क्कुम युआन्मी लेर्णिंगिलेक्क् स्वागतम। इत् पच्चविरल्। कोरोना पेडिच्च् वीट्टिनकत्त् कयरि कथकडच्चिरुन्नप्पोळ् केळ्क्कुन्नु कोडुंगाट्ट् पेमारि कडलाक्रमणम्। इडिवेट्टेट्टवने पाम्प् कडिच्च पोलेयायल्लो एन्न आदियिल् इरिक्कुम्पोळाण् मोन्टे चोद्यम्। अम्म अम्मक्क् कोरोना वन्न् क्वारंटैनिल् पोयाल् अडुक्कळप्पणिकळ् आराण् चेय्युक? अडुक्कळयिल् ओप्पं निन्न् ജോലി ചെയ്തു തരുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ ഭാഗ്യവതികൾ। എന്നാൽ വലതുകാൽ വെച്ച് വന്നു കയറിയ അന്നു മുതൽ ഓരോ ജോലി ചെയ്യുമ്പോഴും മരുമോളും ഇടിക്കുക എല്ലാം കണ്ടറിഞ്ഞു ചെയ്തോളും എന്ന അമ്മായിമ്മയുടെ പുകഴ്ത്തൽ കേട്ട് ആദ്യമായിട്ട് ഒരു ചായ ഇട്ട് കൊടുത്തപ്പോൾ സൂപ്പർ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ഭർത്താവിൻ്റെ പ്രശംസയും കേട്ട് അടുക്കളയിൽ ഭരണം മൊത്തമായി ഏറ്റെടുത്ത അന്നു മുതൽ ഇന്നു വരെ അടുക്കളയിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് നരകയാതന അനുഭവിക്കുന്ന നിർഭാഗ്യവതികളായ എല്ലാ വീട്ടമ്മമാരോടുമായി ഞാനും ചോദിക്കുകയാണ്, നാളെ നിങ്ങൾ കിടപ്പിലായാൽ അടുക്കള ജോലികൾ ആരാണ് ചെയ്യുക? ഒരേയൊരു പരിഹാരമേ ഉള്ളൂ, ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം। ലോക്ക്ഡൗണിൽ ജോലി നഷ്ടപ്പെട്ട് പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത നിരാശയിൽ കഴിയുന്ന ഭർത്താക്കന്മാരെ നിർബന്ധിച്ച് അടുക്കളയിൽ കയറ്റാൻ ശ്രമിക്കണ്ട। ബിവറേജസ് തുറക്കാത്തതിൻ്റെ വീർപ്പുമുട്ടലിൽ കഴിയുന്ന ചിലരെങ്കിലും വയലന്റ് ആയേക്കാം, എന്തിനു വെറുതെ ഉള്ള മനസ്സമാധാനം കൂടി കളയണം? ഒരു വർഷത്തിലേറെയായി ഓൺലൈൻ പഠനവും വീഡിയോ ഗെയിമും മാത്രമായിട്ടിരിക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, അവരെ വെറുതെ വിടരുത്। കാര്യങ്ങളുടെ ഗൗരവം അവരെ പറഞ്ഞു ബോധ്യമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു। നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്। കൊറോണ തുടങ്ങിയ കാലം മുതൽ വാട്സ്ആപ്പ് മെസ്സേജുകളുടെ പ്രളയമാണ്। രോഗം വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, എന്തെല്ലാം ഒഴിവാക്കണം? ഓക്സിജൻ സാച്ചുറേഷൻ വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം എക്സസൈസുകൾ ചെയ്യണം? ഇതുകൂടാതെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്താനുണ്ട്। ഇക്കണ്ട ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് വയ്യ മക്കളെ എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം। അടുക്കളയിൽ ഇതുവരെ കയറിയിട്ടില്ലാത്ത നമ്മുടെ മക്കൾ ആദ്യമൊന്ന് പരിഭ്രമിച്ചേക്കാം। എന്നാൽ പതുക്കെ പതുക്കെ അവരെ അടുക്കളയിലെ ഓരോ ഇടവും പരിചയപ്പെടുത്തി കൊടുക്കാം। പലവ്യഞ്ജന സാധനങ്ങൾ വയ്ക്കുന്ന സ്ഥലവും കറി പൗഡറുകൾ ഇരിക്കുന്ന ഇടവും പ്രത്യേകം പറഞ്ഞു കൊടുക്കാം। ഫ്രിഡ്ജിനകത്ത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മത്സ്യമാംസാദികളും എവിടെയാണ് വെക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാം। മിക്സി പ്രവർത്തിപ്പിക്കുന്ന വിധവും ഗ്യാസ് സ്റ്റവ് ഓണാക്കുന്നതും ഓഫാക്കുന്നതും കാണിച്ചു കൊടുക്കണം। പാചകം ചെയ്യുന്നതിന് മുമ്പും പിമ്പും പാത്രങ്ങൾ വൃത്തിയായി കഴുകി വെക്കാൻ പഠിപ്പിക്കാം। പൊള്ളലേൽക്കാതെ അടുപ്പിൽ നിന്ന് പാത്രങ്ങൾ താഴെ ഇറക്കി വെക്കുന്ന വിദ്യ കാണിച്ചു കൊടുക്കാം। പൊള്ളലേറ്റാൽ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുക്കാം। ആദ്യമൊക്കെ പാകപ്പിഴകൾ കണ്ടേക്കാം। പുട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പുട്ടുകണയിൽ ചില്ലിടാൻ മറന്നുപോയെന്നും വരാം। പരിഹസിച്ച് തളർത്തരുത്, നമ്മളും ഇങ്ങനെയൊക്കെയല്ലേ പഠിച്ചത്? ജിഞ്ചർ ടീ ഉണ്ടാക്കാൻ ഇഞ്ചി പറിച്ചു എടുത്തു വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ തോട്ടിയും എടുത്ത് പോയേക്കാം। കൂടെ ചെന്ന് ഇഞ്ചി, വേപ്പ്, തുളസി തുടങ്ങിയവ തൊടിയിൽ എവിടെയാണ് ഉള്ളതെന്ന് കാണിച്ചു കൊടുക്കാം। അടുക്കളയിൽ അമ്മയും മക്കളും കൂടി തട്ടുമുട്ടും എന്താണെന്നറിയാൻ എത്തി നോക്കുന്ന ഭർത്താക്കന്മാരും പതുക്കെ പതുക്കെ നമ്മുടെ ഒപ്പം കൂടിക്കോളും, സംശയമില്ല। ഇങ്ങനെ എല്ലാ ജോലികളും എല്ലാവരും കൂടി പങ്കിട്ട് ചെയ്താൽ എന്താ സുഖം അല്ലേ? അമ്മമാർക്ക് വിശ്രമിക്കാനും ആരോഗ്യം നോക്കാനും സൗന്ദര്യം സംരക്ഷിക്കാനും ഒക്കെ ധാരാളം സമയം കിട്ടും। എന്താ ഇപ്പോൾ തന്നെ മക്കളെയും കൂട്ടി അടുക്കളയിലേക്ക് പോകാം അല്ലേ? ഒന്ന് നിൽക്കണേ, ഈ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ। നന്ദി।